ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് ബീഫ് അച്ചാറാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഞാൻ പറഞ്ഞുതരാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ഉടനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പം 1 കിലോ ഇറച്ചിയുണ്ട്, ബീഫുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എന്താ ഇതേ കണക്കാണ് ഓരോ പീസ് അരിഞ്ഞിട്ടുള്ളത്. അച്ചാറിന് വേണ്ടി ആയതുകൊണ്ട് ഇതേ കണക്കാണ് അരിഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത്. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഇറച്ചി ഒന്ന് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. വെയിറ്റും ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ മാത്രം വന്നാൽ മതി. അന്നത്തേക്ക് ഓഫ് ചെയ്യും. അപ്പോൾ ആവി നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ഉണ്ട്, ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം ബീഫുമായിട്ടൊന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ മാറ്റി വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈ ആയിട്ട് വരുന്നതേ ഉള്ളൂ, കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ. ഒരുപാടൊന്നും മുരിഞ്ഞ് പോകണ്ട. ഇപ്പോൾ ഇറച്ചി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാം. അച്ചാറിന് വേണ്ടി ഇത്ര ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതേ കണക്ക് 4 വെളുത്തുള്ളിയാണ് എടുത്തിട്ട് ഉള്ളത്. അതിൻ്റെ കൂടെ 2 വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ കുറച്ച് നമുക്കൊന്ന് ചതച്ചെടുക്കാം, ബാക്കി കുറച്ച് നമുക്ക് അരിഞ്ഞു എടുക്കാം. രണ്ടിൽ നിന്നും ഇഞ്ചിയിൽ നിന്നും വെളുത്തുള്ളിയിൽ നിന്നും കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം, ബാക്കി നമുക്ക് ചതച്ചെടുക്കാം. ഇതിപ്പം 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. പെരിഞ്ജീരകം 1/2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഇതൊന്ന് വറുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം. ബീഫ് വറുത്ത എണ്ണ തന്നെയാണ്. അതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ കടുക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പം കടുക് ചേർക്കുന്നില്ല. ഈ കറിവേപ്പിലയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇപ്പോൾ 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് വേവിച്ചപ്പം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1/2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതാണ്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയ്ക്ക് വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ബീഫിനകത്ത് നേരത്തെ ചേർത്തിരുന്ന ഉപ്പ് ഇപ്പോൾ ഇത് മസാലയ്ക്ക് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അന്നേരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ 7 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. Thank you.
ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോന്ന് ഒന്ന് നോക്കുക. അപ്പം ഞാനങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണ്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലസ് കിച്ചൺ.